നമസ്കാരം. ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദ ഓപ്പൺ ഡോർ ടു അബണ്ടൻസ് എന്ന ഒരു പഴമൊഴിയുണ്ട്. ഒരിക്കൽ മഴക്കാലത്തിൻ്റെ ആരംഭത്തിൽ ഒരു പടുവൃദ്ധൻ തൻ്റെ പറമ്പിൽ പല ഭാഗങ്ങളിലായി കുഴികൾ കുഴിക്കാൻ തുടങ്ങി. ഇത് കണ്ടുനിന്ന അടുത്ത വീട്ടിലെ ഒരു ബാലൻ വൃദ്ധൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, കുറച്ച് ദിവസമായല്ലോ നിങ്ങൾ ഇവിടെ കുഴികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, ഇതൊക്കെ എന്തിനാ മുത്തശ്ശ? വൃദ്ധൻ പതിവ് പോലെ ഒരു ചിരി തൂക്കിക്കൊണ്ട് പറഞ്ഞു, മോനെ, ഇതിലെല്ലാം നല്ല ഇനത്തിൽപ്പെട്ട മാവിൻ തൈകൾ വെച്ച് പിടിപ്പിക്കണം. സമയം വേഗം വേഗം പോവുകയാണ്. കുട്ടി കൗതുകത്തോടെ മുത്തശ്ശനെ നോക്കി. എന്നിട്ട് തൻ്റെ ചോദ്യം തുടർന്നു, ഈ മാവിൽ നിന്ന് മുത്തശ്ശന് മാങ്ങ തിന്നാനാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? മുത്തശ്ശൻ നിറഞ്ഞ ചിരിയോടെ അവനെ ഒന്ന് നോക്കി. തെല്ലിട കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, ഇത് വളർന്ന് വലുതായി പൂക്കുമ്പോൾ, മാങ്ങയുണ്ടാകുമ്പോൾ അത് തിന്നാൻ ഞാൻ ഉണ്ടാവില്ല. പക്ഷേ മോനെ പോലുള്ളവർക്ക്, മറ്റുള്ളവർക്ക് അത് തിന്നാനാവും. ഞാൻ ഇതുവരെ തിന്നുകൊണ്ടിരുന്നത് മറ്റുള്ളവർ നട്ട മാവുകളിലെ മാമ്പഴങ്ങളാണ്. ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അവരോടുള്ള എൻ്റെ കൃതജ്ഞത അറിയിക്കുന്നത് ഇങ്ങനെയാണ്. ഇസോപ്പ് കഥകളിൽ പറയുന്നുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദ സിംബൽ ഓഫ് നോബിൾ സോൾ എന്നാണ്. ഹൃദയത്തിൽ നന്ദി പേറി ജീവിക്കുമ്പോഴാണ് പൂർവികരോടുള്ള നന്മ നമുക്കറിയിക്കുവാൻ സാധിക്കുന്നത്. വിശുദ്ധ കുർബാനയ്ക്ക് യൂക്കറിസ്റ്റ് എന്ന പേര് ഉപയോഗിക്കുന്നു. താങ്ക്സ് ഗിവിംഗ് എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രപഞ്ചത്തിന്മേലുള്ള ദൈവിക ഇടപെടലുകൾക്കായി ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ആദാം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാവരെയും വിശുദ്ധ കുർബാനയിൽ സ്മരിക്കുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിൽ നാം പങ്കെടുത്ത് മടങ്ങുമ്പോൾ അതൊരനുഭവമാക്കി തീർത്തവർക്ക് ലഭിക്കുന്നൊരു സ്വസ്ഥതയുണ്ടല്ലോ. നന്ദിയുള്ള ജീവിതത്തിന് ദൈവം തരുന്ന സ്വസ്ഥതയാണത്. ആത്മീയ ജീവിതം എന്നാൽ സൃഷ്ടിതാവിനോടും നാം അധിവസിക്കുന്ന പ്രപഞ്ചത്തോടുമുള്ള നന്ദിയോടുകൂടിയ സമീപനമാണ്. നന്ദിയുടെ കണ്ണുനീർ എന്നൊക്കെ പറയും. ദൈവം നമ്മെ നടത്തിയ വിധങ്ങൾ ഓർത്താൽ നിറഞ്ഞ കണ്ണുകളോടെ അതോർക്കാൻ പറ്റും. അതനുഭവിച്ചവർക്ക് ഒരിക്കലും ഈ ലോകത്ത് നന്ദി കെട്ടവരായി ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ആരെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിൽ അവർ ഹൃദയശൂന്യരാണ്. ഭാരതം വാണ നാട്ടുരാജാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ അടുത്ത തലമുറയ്ക്കായി ഈ മണ്ണ് കരുതലോടെ സൂക്ഷിച്ചതുകൊണ്ടാണ് നമ്മൾ ഈ മണ്ണിൻ്റെ മുകളിൽ ചവിട്ടി നിൽക്കുന്നത്. നന്ദിയോടെയാണ് അവർ ഇതിനെ സൂക്ഷിച്ചത്. അതുകൊണ്ട് അവരുടെ ഭാവം ത്യാഗമായിരുന്നു. നന്ദി കെട്ടവരുടെ ഭാവം ആർത്തിയാണ്. ത്യാഗത്തോടെ അവർ നാട് ഭരിച്ചതുകൊണ്ട് ജൈവപരമായി ഈ മണ്ണിനെയും രാജ്യത്തെയും അവർ കാത്തു സൂക്ഷിച്ചു. എന്നാൽ നന്ദി നഷ്ടപ്പെടുകയും ആർത്തി മുഖമുദ്രയാകുകയും ചെയ്ത രാഷ്ട്രീയ വ്യത്യാസമില്ലാത്ത ഭരണാധികാരികൾ മണ്ണിൻ്റെ മുകളിൽ പ്രയോഗിക്കുന്ന രാസവളങ്ങൾക്ക് തുല്യമാണ്. അത് മണ്ണിനെ ഊഷരഭൂമിയാക്കി മാറ്റും. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത്തരം ഭരണാധികാരികൾ രാജ്യം ഭരിച്ചാൽ ഇവർ ഭരണം അവസാനിപ്പിക്കുമ്പോൾ ഇവിടെ ഒന്നും അവശേഷിക്കുകയില്ല. നാട് മുഴുവൻ കോർപ്പറേറ്റുകൾക്ക് തീറെഴുതുകയാണ്. കുടിവെള്ളം, വായു, മണ്ണ്, വെളിച്ചം ഇവയൊക്കെ മൊത്തത്തിൽ ചൂഷണം ചെയ്യുവാൻ കോർപ്പറേറ്റുകൾ കാത്തിരിക്കുകയാണ്. ഇവിടുത്തെ വായു വിഷലിപ്തമാക്കി കോർപ്പറേറ്റുകൾ നമുക്ക് തരുന്ന ഓക്സിജൻ കൊണ്ട് നമ്മൾ ശ്വസിച്ച് ജീവിക്കുന്ന കാലം അധികം വിദൂരമല്ല. കുടിവെള്ളം കോർപ്പറേറ്റുകൾ കൊണ്ടുപോയി കഴിഞ്ഞു. കൃഷി ചെയ്യാനുള്ള വിത്ത് നൽകുന്നതും കോർപ്പറേറ്റുകളാണ്. മണ്ണും അവർ കൊണ്ടുപോകുന്നു.
സൂര്യപ്രകാശം പോലും നമുക്ക് നഷ്ടപ്പെടുകയാണ്. മഹാബലി വലിയൊരു ഇമേജാണ്. മണ്ണ് നഷ്ടപ്പെട്ട്, രാജ്യം നഷ്ടപ്പെട്ട് പാതാളത്തിലേക്ക് പോയ വ്യക്തിത്വം. ഈ മണ്ണിലെ ഓരോരുത്തരും മഹാബലിയെ പോലെയായി തീർന്നിരിക്കുന്നു. നമുക്ക് നമ്മുടെ മണ്ണു നഷ്ടപ്പെടുന്നു, ശ്വസിക്കുവാനുള്ള വായു നഷ്ടപ്പെടുന്നു, കുടിക്കുവാനുള്ള വെള്ളം നഷ്ടപ്പെടുന്നു, ജീവിക്കാനുള്ള അവകാശം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലത്തിലൂടെയാണ് ജീവിക്കുന്നത്. അതിൻ്റെ കാരണം ഈ നാട് നന്ദികെട്ടവർ ഭരിക്കുന്നതിൻ്റെ ഭാഗമായി രൂപപ്പെട്ടു വരുന്നതാണ്. യാതൊരു ഉപാധിയും കൂടാതെയാണ് ഈശ്വരൻ നമുക്ക് മണ്ണും സൂര്യപ്രകാശവും വായുവും ഒക്കെ നൽകിയത്. അതൊക്കെ അനുഭവിക്കുമ്പോൾ നമ്മൾ നന്ദിയോടെ അനുഭവിക്കുകയും ഭക്തിയോടെ വിനിയോഗിക്കുകയും വേണം. അപ്പോൾ നമ്മുടെ ഉള്ളിലെ ദിവ്യത ഉണരും. എൻ്റെ കൃപ നമ്മളൊന്നോർത്തെ. അമ്മയുടെ ഉദരത്തിൽ രൂപവും ഭാവവും തന്ന് പിറക്കുവാനുള്ള വലിയ അവകാശം അവൻ നമുക്ക് നൽകി. വീണുപോയ നിമിഷങ്ങളിൽ അദൃശ്യകരങ്ങളിലൂടെ അവൻ നമ്മളെ എഴുന്നേൽപ്പിച്ചു. തോരാത്ത കണ്ണുനീരിൻ്റെ കാലങ്ങളിൽ അവൻ നമ്മുടെ കണ്ണുനീരൊപ്പി. വിശന്നു കരഞ്ഞപ്പോൾ അന്യമായി അവൻ നമ്മുടെ അടുക്കലേക്ക് വന്നു. ദൈവകൃപകളെ നന്ദിയോടെ അല്ലാതെ എങ്ങനെ നമുക്ക് ധ്യാനിക്കുവാൻ കഴിയും? സ്നേഹത്തോടെയും നന്ദിയോടെയും അല്ലാതെ നമുക്ക് ഈ ഭൂലോകത്ത് നമ്മുടെ കർമ്മകാന്ഡം തികയ്ക്കുവാൻ കഴിയുമോ? ഉപകാരം ചെയ്യുവാനുള്ള മനസ്സുമായി ഈ പ്രപഞ്ചവും കരുതാനുള്ള കരുത്തുമായി ദൈവം നമുക്കുള്ളപ്പോൾ ഇന്നലകളിൽ നമുക്ക് കിട്ടിയ നന്മകൾക്കായി കൃതജ്ഞതാപൂർവം ഈ നാടിനു വേണ്ടി, രാജ്യത്തിനു വേണ്ടി നന്മകൾ നമുക്ക് ചെയ്യാം. 128 സങ്കീർത്തനം 1 യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.